നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് വ്ലോഗ്സ് ബൈ റാസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാന് ക്യാൻവാസിലാണ് പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 8x10 സൈസിലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യാൻവാസിന് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യാം. ആദ്യം ഞാനിവിടെ ബ്ലാക്ക് കളർ ഇതുപോലെ ഒന്ന് മുകളിലായിട്ട് അടിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം ഞാനിവിടെ ബ്ലാക്ക് കളറിൻ്റെ ഒപ്പം ഒരല്പം ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. അടുത്ത് ഞാനിവിടെ ആയിട്ട് ഈ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ചുകൂടി ബ്ലാക്ക് കളർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ രണ്ട് കളേഴ്സ് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അടുത്ത് ഞാനിവിടെ ആയിട്ട് ലൈറ്റ് വയലറ്റ് ഷെയ്ഡും നമ്മുടെ പിങ്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇവിടെ ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ആയിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെയായിട്ട് നമ്മുടെ ബ്രഷ് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഇവിടെയായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഷെയ്ഡും ഈ ഒരു പിങ്ക് ഷെയ്ഡും നല്ലപോലെ ബ്ലെൻഡ് ചെയ്താണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ശേഷം ഞാനിവിടെ ഒരു ചെറിയ ലെയറ് വൈറ്റ് കളർ കൂടി അടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഞാൻ ഇവിടെയായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ആയിട്ട് വൈറ്റ് കളറും ലൈറ്റ് വയലറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ ലൈറ്റ് വയലറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ ആയിട്ട് ഈ ഒരു ലെയർ അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഈ രണ്ട് കളേഴ്സും നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ലൈറ്റ് വയലറ്റിൻ്റെ ഒപ്പം ഒരല്പം ബ്ലാക്ക് കളർ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ആക്കി എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ കളേഴ്സൊക്കെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലപോലെ ഉണങ്ങിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലിട്ട ഒരു പിക്ചർ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഈ മൂണൊക്കെ ഇവിടെ വരച്ചു കൊടുത്തത്. വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ കുറച്ച് ഇതുപോലെ കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാനൊരു ഗാലക്സി തീമിലാണ് ഈ പിക്ചർ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പിക്ചർ വരച്ചെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഈസി പെയിൻറ്റിങ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് കൂടി എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ എനിക്ക് അയച്ചു തരാവുന്നതാണ്. പോയിന്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഈ പിക്ചർ ഔട്ട്ലൈൻ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലെ ബ്ലാക്ക് കളർ കൊണ്ട് കളറൊന്ന് ഫിൽ ചെയ്തെടുക്കാം. നമുക്ക് നല്ലൊരു വാൾ ഡെക്കറായിട്ട് നമ്മുടെ ഇത്തരം പെയിൻറ്റിങ്സ് ഒക്കെ വെക്കാനായിട്ട് പറ്റും. നമ്മൾ തന്നെ ചെയ്യുന്ന പെയിൻറ്റിങ്സ് നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് വെക്കുമ്പോൾ അത് വേറെ തന്നെ രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ
ഈ ഒരു ഗാലക്സി തീമിലെ നമ്മുടെ ക്യാൻവാസിനെ നല്ലപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ട്രൈ പിക്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക. പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.